ഇന്ത്യക്കെതിരെ ചൈന ലേസർ ആയുധങ്ങൾ ഉപയോഗിച്ചതായി റിപ്പോർട്ട്. ലഡാക്കിലെ ഇന്ത്യൻ സൈനികർക്കെതിരെയാണ് ചൈനീസ് സൈനികർ ലേസർ ആയുധങ്ങൾ പ്രയോഗിച്ചതെന്ന് വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. നവംബർ 11 സംപ്രേഷണം ചെയ്ത ടെലിവിഷൻ പ്രോഗ്രാമിലാണ് സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസ് ഓഫ് ഡെപ്യൂട്ടി ഡീൻ ജീൻ കാൻഡോങ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. ലഡാക്കിലെ സംഘർഷങ്ങൾക്കിടെ ചൈനീസ് സൈനികർ ഇന്ത്യൻ സൈനികർക്കെതിരെ മാരകമായ ലേസർ ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വീഡിയോ പുറത്തു വന്നതോടെ ട്വിറ്ററിലും വെയ്ബോയിലും നിരവധി പേർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സൈനികർ ലഡാക്കിലെ ഉയർന്ന പ്രദേശങ്ങൾ പിടിച്ചെടുത്തപ്പോൾ പ്രതിരോധിക്കാനായി ചൈനീസ് സൈന്യം ഉയർന്ന ഊർജ്ജമുള്ള നൂതന മൈക്രോവേവ് ആയുധങ്ങൾ ഉപയോഗിച്ചു എന്നാണ് കാൻഡോങ് അവകാശപ്പെടുന്നത്. എന്നാൽ നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചൈനീസ് സേന പരമ്പരാഗത ആയുധങ്ങൾ പ്രയോഗിച്ചു എന്നായിരുന്നു. ചൈനീസ് സൈന്യം പർവ്വതത്തിന്റെ അടിത്തട്ടിൽ ഇന്ത്യൻ സൈനികർ സ്ഥാനം പിടിച്ചിരുന്ന പ്രദേശങ്ങളിലേക്ക് മൈക്രോവേവ് പുറപ്പെടുവിച്ച് വൻ ആക്രമണം നടത്തി. ഇത് ഇന്ത്യൻ സൈനികർ പിടിച്ചടക്കിയ സ്ഥാനങ്ങളിൽ നിന്ന് വേഗത്തിൽ പിന്മാറാൻ കാരണമായി എന്നാണ് പ്രോഗ്രാമിൽ അദ്ദേഹം അവകാശപ്പെട്ടത്. നിലവിൽ ചൈനയുടെ വലിയ യുദ്ധക്കപ്പലുകളിൽ മൈക്രോവേവ് ആയുധങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ടൈപ്പ് 055 പവർ മൈക്രോവേവ് ആന്റി മിസൈൽ സംവിധാനമുണ്ട്. ഇത് മൈക്രോവേവ് ആയുധങ്ങളെ ക്ലോസ് ഇൻ തോക്കുകളും വ്യോമ പ്രതിരോധ മിസൈലുകളും സംയോജിപ്പിച്ച് ഒരു സംയോജിത ആന്റി മിസൈൽ രൂപപ്പെടുത്തുന്നതാണ്. ഇന്ത്യൻ സൈന്യത്തെ പിന്തിരിപ്പിക്കാൻ വേണ്ടി PLA സേന മൈക്രോവേവ് ആയുധങ്ങൾ പ്രയോഗിച്ചതായി ഒന്നിലധികം ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു രാജ്യത്തിന്റെ സൈന്യത്തിന് നേരെ ഇത്തരം ലേസർ ആയുധങ്ങൾ PLA ആദ്യമായാണ് ഉപയോഗിക്കുന്നതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ചൈനയുമായുള്ള നിരന്തരമായ സംഘർഷങ്ങൾക്കിടയിൽ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈലിന്റെ വൻതോതിലുള്ള ശക്തി പ്രദർശിപ്പിക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ്. 3 സേനകൾക്കുമായി പ്രതിരോധ ഗവേഷണ വികസന സംഘടനയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ച മിസൈൽ സംവിധാനത്തിന്റെ ഒന്നിലധികം പരീക്ഷണങ്ങളാണ് നടത്തുന്നത്. ഈ മാസത്തിന്റെ അവസാന ആഴ്ചയിൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലാണ് പരീക്ഷണം നടത്തുക. ലോകത്തെ ഏറ്റവും വേഗമേറിയ ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. അടുത്തിടെ ബ്രഹ്മോസ് ക്രൂസ് മിസൈലിന്റെ പരിധി നിലവിലുള്ള 298 കിലോമീറ്ററിൽ നിന്നും 450 കിലോമീറ്ററായി ഉയർത്തിയിരുന്നു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വിവിധ ലക്ഷ്യങ്ങൾക്കെതിരെ നവംബർ അവസാന വാരത്തിൽ ബ്രഹ്മോസിന്റെ ഒന്നിലധികം പരീക്ഷണങ്ങൾ നടത്തുമെന്നാണ് അറിയുന്നത്. മിസൈൽ സംവിധാനത്തിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ പ്രതിരോധ സേവനങ്ങളെ ഈ പരീക്ഷണങ്ങൾ സഹായിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തിടെ ഇന്ത്യൻ വ്യോമസേന പഞ്ചാബിലെ ഹൽവാറ എയർബേസിൽ നിന്ന് സുഖോയ്-30 വിമാനം പറന്നുയർന്ന് ബംഗാൾ ഉൾക്കടലിൽ ടാർഗറ്റ് ചെയ്ത പഴയ യുദ്ധക്കപ്പലിൽ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിട്ട് തകർത്തിരുന്നു.